තරම් පිරිමින් අතරම් පරිතන් දිරිමේනි ප්‍රේමගරය පුබස් දිරිමේනි වටවාස් දිරිමේනි කේම් ජෝදසන් ප්‍රේමගරය අචුමාරේ ස්නේහදරේ මාතාපිතාකලේ ഒന്നിട്ട് വാക്കുകളുടെ പ്രതികരണം മാത്രമാണ് പങ്കിടുന്നത്. പ്രിയപ്പെട്ട കെ എം ജോർജൻ, സൗഹൃദത്തിനെ കുറിച്ച് പറയാൻ ഇന്ന് കേരളത്തിൽ അതിന് ആളത്വം കൊണ്ട് പ്രാപ്തിയുള്ള ഒരാളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സഭയുടെ താല്പര്യങ്ങളെക്കാളോ അല്ലെ വ്യക്തി താല്പര്യങ്ങളെക്കാളോ അധികം ക്രിസ്തുവിലൂടെപ്പെട്ട സൗഹൃദങ്ങളെ മാനിക്കുന്ന ഒരാളത്വമാണ്. അച്ഛൻ്റെ കീഴിൽ ഒരു വിദ്യാർത്ഥിയായി അച്ഛൻ്റെ കീഴിൽ തീസിസ് ചെയ്യാൻ സാധിച്ച ഒരാളെന്ന നിലയിൽ അതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അച്ഛൻ പറഞ്ഞ എല്ലാ ചിന്തകൾക്കും ഞാൻ അടിവരയിടുകയാണ്. ഫ്രണ്ട്ഷിപ്പ് ഈ ഞായറാഴ്ചയിൽ നാളെ രാവിലെ നമ്മൾ പള്ളി ചെല്ലുമ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്നതിൻ്റെ ചില ചിന്തകൾ കേൾക്കാം. നാളെ അനോയിന്റിങ് ഓഫ് ദ സിക്ക് തൈലാഭിഷേകത്തെ ധ്യാന ദിവസമാണ്. ഏവൻഗീര്യൻ മർക്കോസിൻ്റെ 6 അധ്യായം 7 മുതൽ 13 വരെ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അവരവരെ ഈരൻ തീരണ്ടായി തയ്ച്ചു എന്ന് പറഞ്ഞാണ് പേർ. ഫ്രണ്ട്ഷിപ്പാണ് നാളത്തെ ചിന്തകളിലെ ഒന്നാണ്. സൗഖ്യദായകമാണ് സൗഹൃദങ്ങൾ എന്നത് അച്ഛൻ പറഞ്ഞ ചിന്തകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. 3-4 മിനിറ്റ് കൊണ്ട് പറയേണ്ടതുണ്ടെങ്കിൽ അവസാനം വേഗം പറയാം. നോ മേൻ ഇസ് അൻ ഐലൻഡ് എന്നത് വലിയൊരു ചൊല്ലാണ്, ആരും ദ്വീപല്ല. ഇന്നലെ ഈ ഒരു ചിന്ത, സൗഹൃദം എന്നതിൻ്റെ വിശാലമായ അർത്ഥം കേരളത്തിൻ്റെ മണ്ണിൽ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമാണ് യുഹാൻ തിരുമേനിയുടെ പിൻഗാമികളായ നമുക്കുള്ളത്. തിരുമേനി സൗഹൃദത്തിൻ്റെ കരമലയിൽ എത്ര നീട്ടി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഉദാഹരണം, കേന്ദ്രാനിയ സാറിനെ തിരുവല്ലായിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും തൻ്റെ കാറിൽ കയറ്റി കോട്ടയത്ത് തന്നെ കേസിൽ അകപ്പെടുത്തിയ കേന്ദ്രാനിയ സാറിനെ കൊണ്ട് കോട്ടയത്ത് കോടതിയിൽ പോകുന്നതിന് അദ്ദേഹത്തിന് അവസരം കൊടുക്കി. ഉച്ചസമയത്തെ ഭക്ഷണത്തിൽ, സിവി ജോണസിന്റെ വീട്ടിലെ ഭക്ഷണത്തിൽ തന്നോടൊപ്പം കെ എൻ ദാനിയൽ സാറിനെ കൂടെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുകയും ചെയ്ത യുഹാനോൻ തിരുമേനിയെ കുറിച്ച് സൗഹൃദത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തെക്കാൾ വലുതൊന്നുമില്ല എന്നാണ് ഇതിൽ കരുതുന്നത്. രണ്ട് തിരുമേനിയുടെ പ്രഭാത പ്രാർത്ഥന വെളുപ്പം കാലത്ത് ആരംഭിക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാൻ കുറെ നാൾ കഴിഞ്ഞ 5 വർഷം കുറച്ച് മാങ്ങാനത്തായി. ആ മാങ്ങാനത്ത് കോട്ടയത്തും തിരുവല്ലയിലും റാന്നിയിലും മറ്റു പല മേഖലകളിലൂടെ തിരുമേനി രാവിലെ ഒരു യാത്രയാണ്. ആ പ്രഭാതയാത്ര പ്രാർത്ഥനയുടെ ഒരു യാത്രയാണ്. തൻ്റെ സൗഹൃദങ്ങളെ ലോകത്ത് മുഴുവൻ ആളുകളെയും പേരെടുത്തോർക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ രാവിലത്തെ യാത്രയിൽ തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയ ജീവിതത്തിൽ സ്ഥായിയായി നിൽക്കുന്ന യാക്കോബക്കാരനായ എബ്രഹാം ഈപ്പൻ പാലാമ്പടം, ഓർത്തഡോക്സ് സഭയിലെ പല ആളുകൾ, മാർത്തോമ CSI ഹൈന്ദവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ അനുസ്മരിച്ചുകൊണ്ടുള്ള ദീർഘമായ ഒരു പ്രാർത്ഥനാ യാത്രയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് അത്ര ഹൃദ്യമായ ഒരു അനുസ്മരണ പ്രഭാഷണം. ഇത് അച്ചടിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല, വായുവിൽ ലയിച്ചില്ലാതാകാനായിട്ടുള്ളതല്ല, നമ്മുടെ സഭയെ സഭയാക്കാനായി, നമ്മുടെ എല്ലാ തട്ടുകളിലെ സൗഹൃദത്തിൻ്റെ പുഷ്പങ്ങൾ വിടരുവാനായി, സൗഹൃദത്തിന്റെ പൂത്തിരികൾ കത്തി പടരാനായിട്ട് ഈ പ്രഭാഷണം വിടയാക്കട്ടെ പ്രാർത്ഥിക്കാം. അച്ഛൻ പറയാൻ കഴിയുന്ന ചില ചിന്തകൾ ഒരെണ്ണം അച്ഛൻ വിട്ടുപോയത്, ട്രിനിറ്റേറിയൻ റിലേഷണാലിറ്റി, തൃപ്ത ദൈവത്തെ നമ്മളെല്ലായ്പ്പോഴും ആരാധിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി എന്ന് പറഞ്ഞ പിതാവുമായ ദൈവം തന്റെ പുത്രനോടുള്ള ആഴമായ ബന്ധം തിരിച്ചു തൃപ്ത അവസാനിച്ചു പോകാത്ത ബന്ധങ്ങളുടെ സമാഹാരമാണെന്ന് എന്നെ മറ്റാരുമല്ല ആദ്യം പഠിപ്പിച്ചത് കെം ജോർജനാണ്. അച്ഛൻ പറഞ്ഞ നാസിയാനസ് ഞാൻ ഡോക്ടറേറ്റ് ഉപരിപഠനം നടത്തുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ 28-29 പ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ട്, തൃത്വം എല്ലാ ബന്ധങ്ങളുടെയും കൂടെ സമാഹാരമാണ്, നെറ്റ്വർക്ക് ഓഫ് ഓൾ റിലേഷൻഷിപ്സ്. അങ്ങനെയുള്ള തൃത്വ ദൈവത്തെ ആരാധന നമുക്ക് ഈ സമൂഹത്തിലെ സകല ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണികളായി തീരാനുള്ള ഉത്തരവാദിത്തം. നമ്മൾ ആരാധനയിൽ വർഷിപ്പിൽ പങ്കെടുക്കുമ്പോൾ ഈ ഒരു ആത്മാവ് നമുക്ക് ബലപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട്, രക്ഷ എന്നുള്ള സിദ്ധാന്തം, രക്ഷ എന്ന വിശ്വാസ പ്രഖ്യാപനം, രക്ഷയുടെ ഉപദേശം, അതും അത് തന്നെയാണ്. അത് നമുക്കറിയാം, ബന്ധത്തിൽ ദൈവത്തിൽ നിന്നുള്ള ബന്ധം അകന്നു മാറുമ്പോൾ അന്യവൽക്കരണം, അത് വീണ്ടും മടക്കിക്കൊണ്ടുവരുന്നതാണ് സുഹൃത്ത്. അച്ഛൻ പറഞ്ഞല്ലോ, പലപ്പോഴും കൾട്ടിവേറ്റ് ചെയ്യേണ്ടതാണ്, വളർത്തിയെടുക്കേണ്ടതാണ്, കേടുപാട് പോക്കേണ്ടതാണ്, ക്ഷയിച്ചു പോകുന്ന ബന്ധങ്ങളെ ഊഷ്മളമാക്കേണ്ടതാണ്. ഇന്ന് വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒക്കെ
പൊള്ളയായ ബന്ധങ്ങൾ അന്മാർദ്ദമായി കുറച്ച് കാണുമെന്ന് നിയമം സമ്മതിക്കുന്നു. പക്ഷെ ഒത്തിരി എണ്ണം വെറുതെ 10,000 ഫ്രണ്ട്ഷിപ്പ് തികച്ചു എന്ന് പറയാനും കേൾക്കാനുമുള്ള ഒരവസരം മാത്രമാണ്. പബ്ലിസിറ്റിക്ക് എളുപ്പമാർഗം എന്ന നിലയിൽ 5 പൈസ അഡ്വർട്ടൈസ്മെന്റ് ചാർജ് കൊടുക്കാതെ പല കാര്യം അറിയിക്കാനുള്ള മീഡിയം മാത്രമായി തീരുമ്പോൾ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പാണ് സാൽവേഷൻ എന്നുള്ളത് വേദവസം കഴിയും. 3, മിഷൻ ദൗത്യം എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അത് നമ്മുടെ സഭയിൽ തിരുമേനിമാരും യുഹാനോൻ തിരുമേനി മാത്രമല്ല, എബ്രഹാം മാർത്തോമ ഞാൻ കൊമ്പാടിയിലാണ്, അതിന് ചുറ്റുവട്ടത്തുള്ള ഓരോ പള്ളി തിരുമേനി കയറി ഇറങ്ങി ഒക്കമില്ലാതെ വാതിലിൽ കുനിഞ്ഞു കയറി പിന്നോക്കക്കാരായ ആളുകളെ സുവിശേഷത്തിൽ ആനയിപ്പിച്ചതിന്റെ ഫലമാണ്. ആമല്ലൂരും കൊമ്പാടി അവിടെയുള്ള പള്ളികളിലെ ആളുകളുടെ അടുത്തൊക്കെ ചെന്നാൽ അവരുടെ സ്നേഹം, കൊട്ടാരക്കരക്കരാണ് എല്ലാവരും ഏറ്റവും നല്ല സ്നേഹമുള്ള ആളുകൾ, ഞാൻ മറ്റൊന്നും പൊക്കിപ്പറയുന്നതല്ല, ഞാൻ ഈ മന്ദിരത്തിലാണ് 1984 പ്രാക്ടിക്കൽ വർക്ക് ആരംഭിച്ചത്. പക്ഷെ ഞാൻ പറയും, മതോസ്മലി ഏറ്റവും നല്ല സുരക്ഷ ചെയ്യുന്ന ആളുകൾ ഈ ദളിത് പാരിഷ്യുടെ പങ്കാളികളാണ്. കാരണം എബ്രഹാം മാർത്തവുമായിരുന്ന അവരുടെ വല്യപ്പന്മാർക്കും അപ്പന്മാർക്കും കിട്ടിയ പരിചരണം, സ്നേഹം അവർക്ക് മറക്കാനാവില്ല. അപ്പൊ നമ്മുടെ സഭയിലെ ഓരോ ഘട്ടമൊക്കെ പാലക്കുന്നത് മാതിസ്മാർ അധാരിച്ചിട്ടുള്ള ഈ നവീകരണ പശ്ചാത്തലം കൊണ്ട് നോക്കുക, അവരൊക്കെ കത്തോലിക്ക സിംഹാസനെ ദേഹത്തിന്റെ മൂത്രമൊഴിപ്പിച്ച് അപമാനിച്ചപ്പോൾ അവിടെ ഓടിയെത്താൻ പാലക്കുന്നത് മാതിസ്മാർ അധാരിച്ചിന് മടി തോന്നിയില്ല. കാരണം തന്റെ സഹോദരി അന്യമായ ഒരു സഭയാണെങ്കിലും കത്തോലിക്ക സഭയിൽ ഒരു ശമാശൻ അപമാനിക്കപ്പെട്ടുകൂടാ എന്ന ചിന്തയാണ്. ആ പിന്തുടർച്ചയാണ് നമുക്ക് എല്ലാം മുന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കേരളം അപമാനിക്കപ്പെടുമ്പോൾ പല വിധത്തിൽ അപമാനിക്കപ്പെടുമ്പോൾ ഈ ദൗത്യം, പ്രത്യേകിച്ച് സുവിശേഷത്തിന്റെ ദൗത്യം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ടീം വർക്കാണ് നാളെ നമ്മളോട് പറഞ്ഞ ഈരണ്ടീരായിട്ട് പള്ളികളിലൊക്കെ ഈ കൂട്ടുപ്രവർത്തനം നടത്താൻ ദൈവം നമ്മെ ക്ഷണിക്കുക. ഒരു കാര്യമുണ്ട്, നമുക്ക് വേറൊരു മത്രാച്ചനുണ്ട്, മത്രാച്ചന്റെ പേര് ഫീലക്സിനോസ് എന്നാണ്. ഫീലക്സിനോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അപരിചിതരുടെ സ്നേഹിതനെന്നാണ്. അതിന് അച്ഛൻ പറഞ്ഞ കാര്യം തന്നെയാണ്, അപരിചിതരുടെ സ്നേഹിതൻ ആയി തീരാത്തത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ക്ഷണമാണ്. ആ ക്ഷണം സ്വീകരിച്ച് പ്രവർത്തിപ്പാൻ കെ എം ജോർജിന്റെ പ്രഭാഷണം വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ ഫിലോസഫിയുടെ ആഴമേ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരാളാണെങ്കിലും ലളിതമായിട്ട് അച്ഛൻ പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ആശയവിനിമയം ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കാനായിട്ട് ഞാൻ അവസരം ജീവിക്കുന്നു. അച്ഛൻ വിട്ടുപോയി പൂരിപ്പിക്കാൻ കഴിയുന്ന നല്ല ആധ്യാത്മിക വേദപുസ്തകതയുള്ള നമുക്ക് ഈ കൊട്ടാരക്കരയുടെ മണ്ണിൽ യുഹാനോൻ ജെഎംഎം സ്റ്റഡി സെന്ററിലൂടെ മാർത്തോമാ സഭയിലൂടെ സൗഹൃദത്തിൻ്റെ നല്ല വസന്തം വിരിയിക്കാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും അറിയിക്കുന്നു.